എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ. നമുക്ക് എല്ലാവർക്കും അറിയാം, സസ്യങ്ങളുടെ ഹരിതവർണ്ണം കൊടുക്കുന്നത് ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു കണ്ടന്റാണ്. ഈ ക്ലോറോഫിൽ സസ്യത്തിൽ നശിച്ചു കഴിഞ്ഞാൽ, ഇല്ലാതായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഈ പച്ച നിറമുള്ള ഇലകളൊക്കെ മഞ്ഞ നിറത്തിലേക്ക് മാറും, അല്ലെങ്കിൽ അത് ഡീകേഡാവും, നശിച്ചു പോകും. ഇതുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യൻ്റെയും ശരീരത്തിനകത്തുള്ള മഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു മിനറൽ. ഈ മഗ്നീഷ്യം ശരീരത്തിൽ കുറഞ്ഞു പോയാൽ ഇല പച്ച നിറം മഞ്ഞ നിറമാകുന്നത് പോലെയുള്ള ഒരു പ്രോസസ്സ് ശരീരത്തിനകത്ത് നടക്കാം. അങ്ങനെ നടന്നു വരുന്ന കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് പ്രധാനമായിട്ടും അനീമിയ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. വളർച്ച ഒക്കെ ഉണ്ടാകാനൊക്കെ ഇത് കാരണമാകാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ വളരെ വളരെ പ്രധാനപ്പെട്ട ഈ മിനറലിനെ കുറിച്ചാണ്, ഈ ലവണത്തിനെ കുറിച്ചാണ്. ഒരു പക്ഷേ ശരീരത്തിന് ആവശ്യമുള്ള മിനറൽ കണ്ടന്റുകളിൽ വെച്ച് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മിനറലാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. ഒരു ദിവസം ഏറെക്കുറെ 310 to 420 മില്ലിഗ്രാം വരെ നമ്മുടെ ശരീരത്തിന് ഇത് ആവശ്യമുണ്ട്. ഇത് സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണ വസ്തുക്കളിൽ നമുക്ക് കിട്ടാം, സുലഭമായി കിട്ടാൻ സാധ്യതയുള്ളതുമാണ്. സാധാരണ നമ്മൾ കഴിക്കുന്ന പച്ച നിറമുള്ള ഡാർക്ക് ഗ്രീൻ, വളരെ കഠിനമായ പച്ച നിറമുള്ള എല്ലാ ഇലക്കറികളിലും ധാരാളമായിട്ട് മഗ്നീഷ്യം ഉണ്ട്. അതുപോലെ തന്നെ പംപ്കിൻ സീഡ് പോലെയുള്ള ചില സീഡുകളിലും ഇത് ധാരാളമായിട്ട് കാണുന്നു. ഡാർക്ക് ചോക്ലേറ്റിലുമൊക്കെ മഗ്നീഷ്യവും ധാരാളമായിട്ട് തന്നെ ഉണ്ട്. ഇതൊക്കെ ആണെങ്കിൽ പോലും പലപ്പോഴും മഗ്നീഷ്യത്തിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഇന്ന് നാട്ടിൽ വളരെ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മഗ്നീഷ്യം കുറയുന്നത് എന്ന് കാണുന്നതിന് മുമ്പ് മഗ്നീഷ്യം ശരീരത്തിന് കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ശരിയായ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, അബാധ ചൂടം നമ്മുടെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അത്യാവശ്യം വേണ്ടുന്ന ഘടകം തന്നെയാണ് മഗ്നീഷ്യം. നമ്മുടെ നഖത്തിൻ്റെ അറ്റം തൊട്ട് തലമുടി വരെ എടുക്കുകയാണെങ്കിൽ മഗ്നീഷ്യം ഇല്ലാതെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വളരെ കുറവാണ്. മഗ്നീഷ്യം നമ്മുടെ ശരീരത്തിനകത്തുള്ള ഏറെക്കുറെ 350 പരം എൻസൈമുകളുടെ നിർമ്മാണത്തിന് അത്യാവശ്യം ഘടകമാണ്. എൻസൈമുകൾ എന്താണെന്ന് നമുക്കറിയാം. ഓരോ എൻസൈമും ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന രാസപ്രക്രിയകളെ ലക്ഷക്കണക്കിന് മടങ്ങ് വേഗത്തിൽ നടത്താൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളാണ്. ചെറിയ സംഖ്യയല്ല, 100,000 എന്ന് ഞാൻ പറഞ്ഞത് തെറ്റി പറഞ്ഞതുമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള 350 പഴം എൻസൈമുകളെ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഘടകമാണ് മഗ്നീഷ്യം. അപ്പോൾ എത്രമാത്രം പ്രാധാന്യം മഗ്നീഷ്യത്തിനുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ താളം തെറ്റാതിരിക്കാൻ നമ്മുടെ ശരീരത്തിന് ആവശ്യം വരുന്ന ഘടകം കൂടിയാണ് മഗ്നീഷ്യം. മഗ്നീഷ്യം ഒരു നാച്ചുറലായിട്ടുള്ള ബീറ്റ ബ്ലോക്കറാണ്. ബീറ്റ ബ്ലോക്കർ എന്ന് പലപ്പോഴും ഹൈ ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് ധാരാളമായി കേട്ടിട്ടുണ്ടാവാം. ഹൈ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുള്ള ഒരു ഘടകമാണ് ബീറ്റ ബ്ലോക്കർ. അത്തരത്തിലുള്ള ഒരു നാച്ചുറൽ ബീറ്റ ബ്ലോക്കറാണ് മഗ്നീഷ്യം. അതേപോലെ തന്നെ ഇതൊരു കാൽഷ്യം ചാനൽ ബ്ലോക്കർ കൂടിയാണ്. കാൽഷ്യം ചാനലും ബീറ്റ ബ്ലോക്കറും ഒക്കെ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ രക്തക്കുഴലുകൾക്ക് അകത്തുള്ള മർദ്ദം കുറയ്ക്കുന്നതും ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതും. ഇതൊക്കെ കൊണ്ട് തന്നെ വളരെയധികം ഗുണം ഇത് കാർഡിയോ വാസ്കുലർ സിസ്റ്റം, അല്ലെങ്കിൽ ഹൃദയ രക്തചംക്രമണ വ്യവസ്ഥയ്ക്ക് കൊടുക്കുന്നതുമാണ്. ഇതുകൂടാതെ ഹൃദയത്തിൻ്റെ പേശികൾക്ക് ശരിയായ രീതിയിലുള്ള സങ്കോചം വികാസങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിലും, ഹൃദയമിടിപ്പ് ശരിയായ രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിലും മഗ്നീഷ്യം ആവശ്യമായ ഘടകം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേശികളുടെ കാര്യത്തിലാണ്. പലരും ക്ലിനിക്കൽ പ്രാക്ടീസ് നമ്മൾ കേൾക്കുന്ന ഒരു കംപ്ലയിൻറ്റ്, രാത്രി ഉറക്കത്തിനിടയിൽ കാലിൻ്റെ പേശികൾ വലിഞ്ഞു മുറുകി മസിൽ ക്രാംപ്സ് ഉണ്ടായി ഞെട്ടി എഴുന്നേൽക്കുന്നു. പലപ്പോഴും വളരെയധികം ശ്രമകരമായ പ്രവർത്തനങ്ങൾ, വളരെ നന്നായിട്ട് മസാജൊക്കെ ചെയ്തിട്ടാണ് ഈ വേദന, ഈ കയറിയ മസിലിനെ ഒന്ന് താഴോട്ട് താഴ്ത്താൻ വേണ്ടി പറ്റുക. വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള മസിൽ ക്രാംപ്സ് വരുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഇത് മഗ്നീഷ്യത്തിൻ്റെ കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ നമുക്ക് വളരെയധികം എളുപ്പവുമാണ്. അപ്പോൾ മസിലിൻ്റെ ക്രാംപ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരു മസിലിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള രണ്ട് പ്രധാനപ്പെട്ട
ഘടകങ്ങളാണ് മഗ്നീഷ്യവും കാൽഷ്യവും. കാൽഷ്യം ഇവിടെ ചെയ്യുന്നത് മസിലിൻ്റെ കോൺട്രാക്ഷൻ, മസിലിനെ മുറുക്കുന്നതും മഗ്നീഷ്യം മസിലിനെ അയച്ചു വിടുന്നതുമാണ്. അപ്പോൾ ഇതിൽ ഏതിൽ വരുന്ന വ്യത്യാസവും നമ്മുടെ മസിൽസിന് ശരിയായ പ്രവർത്തനക്ഷമത കുറച്ചു കൊണ്ടുവരാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെയാണ് കാൽഷ്യവും മഗ്നീഷ്യവും ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പേശികളുടെ ആരോഗ്യം ക്രമാനുഗതമായി കുറഞ്ഞുകൊണ്ടുവരുന്നത്. അപ്പോൾ മസിൽ ക്രാംപ്സ് വരാൻ എത്രമാത്രം പ്രാധാന്യം മഗ്നീഷ്യത്തിൻ്റെ അഭാവത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മനുഷ്യ ശരീരത്തിനകത്തുള്ള പേശികളുടെ ശരിയായ പ്രവർത്തനത്തിനും മഗ്നീഷ്യം അത്യന്താപേക്ഷിതമാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഇത് കൊളസ്ട്രോളിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങളാണ്. ഡിസ്ലിപ്പിഡീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും. ഡിസ്ലിപ്പിഡീമിയ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള കൊളസ്ട്രോളിൻ്റെ വിവിധ ഘടകങ്ങൾക്ക് വരുന്ന വ്യത്യാസമാണ്. നമ്മൾ ഒരു പക്ഷേ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്ന എച്ച് ഡി എൽ, അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ എന്ന് വിളിക്കപ്പെടുന്ന എൽ ഡി എൽ, ഇത് ചീത്തയാണോ എന്നൊക്കെ നമുക്ക് വേറൊരു അവസരത്തിൽ സംസാരിക്കാം. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ അനുപാതത്തിൽ വരുന്ന അനുപാതത്തിൽ വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സിനകത്ത് വരുന്ന വ്യത്യാസം, ഇതൊക്കെ ഹൃദയത്തിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇതിൽ എച്ച് എം ജി കോയർ റിഡക്റ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിൻ്റെ റിയാക്ഷൻ മൂലമാണ് ഈ പറയുന്ന കൊളസ്ട്രോളിൻ്റെ റെഗുലേഷനൊക്കെ നടക്കുന്നത്. ഇത്തരത്തിൽപ്പെട്ട ഒരു റിയാക്ഷൻ ശരിയായ രീതിയിൽ നടത്താനും മഗ്നീഷ്യം അത്യന്താപേക്ഷിതമാണ്. ചുരുക്കി പറഞ്ഞാൽ കൊളസ്ട്രോൾ ശരിയായ രീതിയിൽ ശരീരത്തിനകത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിലും മഗ്നീഷ്യം കൂടിയേ തീരും. ഇനി വേറെ ചിലരൊക്കെ പറയുന്നുണ്ട് അതികഠിനമായ ക്ഷീണം, ഒരു കാരണവുമില്ലാത്ത ക്ഷീണം. പല കാരണങ്ങൾ കൊണ്ട് ക്ഷീണം ഉണ്ടാവാം, പക്ഷേ പലപ്പോഴും ഉണ്ടാകുന്ന ക്ഷീണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള കോശത്തിനകത്ത് വെച്ച് എനർജിയുടെ സിന്തസിസ്, എനർജിയുടെ ഉൽപ്പാദനം നടക്കാതിരിക്കുക എന്നതാണ്. കോശത്തിനകത്തുള്ള മൈറ്റോകോൺഡ്രിയയിൽ വെച്ചിട്ടാണ് എനർജി ഉണ്ടാക്കുക എന്ന് നമുക്കൊക്കെ അറിയാം. ATP സിന്തസിസ് എന്നാണ് അതിനെ വിളിക്കാറുള്ളത്. ഇത്തരത്തിലുള്ള ATP എന്ന് പറയുന്ന ഘടകത്തിൻ്റെ നിർമ്മാണത്തിനും അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞ ഊർജത്തിൻ്റെ ഉൽപ്പാദനത്തിനും മഗ്നീഷ്യം വളരെ വളരെ ആവശ്യമായ ഘടകമാണ്. അപ്പോൾ മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ചുറുചുറുക്കിനെയും അവരുടെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തെയും അത് ബാധിക്കുക തന്നെ ചെയ്യും. ഇനി മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടും മഗ്നീഷ്യത്തിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. നമുക്കറിയാം സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നത് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്, മറ്റൊന്ന് കോർട്ടിസോളാണ്. അപ്പോൾ ഈ അഡ്രിനാലിനെയും കോർട്ടിസോളിനെയൊക്കെ ശരിയായ രീതിയിൽ നിയന്ത്രണ വിധേയമായിട്ട് വെക്കുവാനും ശരീരത്തിന് മഗ്നീഷ്യം കൂടിയേ തീരൂ. നമുക്ക് അറിയുന്ന പോലെ ACTH എന്ന് പറയുന്ന ഒരു ഹോർമോൺ, നമ്മുടെ കിഡ്നി ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് ACTH. ACTHനെ ഉൽപ്പാദനത്തിനെ സ്വാധീനിക്കുക വഴിയാണ് മിക്കപ്പോഴും കോർട്ടിസോളിനെയും അഡ്രിനാലിനെയൊക്കെ ഈ പറയുന്ന മഗ്നീഷ്യം സ്വാധീനിക്കുന്നത്. അപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനത്തിനെയും അതുവഴി കോർട്ടിസോളിൻ്റെയും സ്ട്രെസ് ഹോർമോണിൻ്റെ പ്രവർത്തനത്തിനെയൊക്കെ സ്വാധീനിക്കാൻ മഗ്നീഷ്യത്തിന് കഴിയും. അതുകൊണ്ടാണ് പലപ്പോഴും മഗ്നീഷ്യം കുറയുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് അതികഠിനമായ വിഷാദ രോഗത്തിലേക്ക് പോലും എത്തിപ്പെടാനുള്ള സാധ്യത കൂടുന്നത്. അപ്പോൾ സ്ട്രെസ്, ടെൻഷൻ, അതുമൂലമുണ്ടാകുന്ന സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ, അല്ലെങ്കിൽ മനസ്സിനെ ബാധിച്ച് ശരീരത്തിനെ ബാധിക്കുന്ന ഒട്ടനവധി രോഗങ്ങളുടെയും മൂലകാരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ അപര്യാപ്തതയെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയും. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യം, രക്തചംക്രമണത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുമ്പോൾ കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് വന്ന ആൾക്കാർ ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് കാണുന്നതാണ് കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ കൊടുക്കാറുള്ള മരുന്നുകൾ എന്ന് പറയുന്നത് പലപ്പോഴും സ്റ്റാറ്റിൻ ടാബ്ലറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്ലഡ് തിന്നേഴ്സ് ആയിട്ടുള്ള മരുന്നുകൾ ജീവൻ രക്ഷാ മാർഗങ്ങളായിട്ട് പലപ്പോഴും ഉപയോഗിച്ച് വരാറുമുണ്ട്. ഇത്തരത്തിലുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലഡ് തിന്നർ തിന്നിങ്ങിന് സഹായിക്കുന്ന, രക്തത്തിനെ നേർപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് മഗ്നീഷ്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മഗ്നീഷ്യം ഇല്ലാതായി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരു മനുഷ്യന് വരിക എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യമായാലും പേശികളുടെ ആരോഗ്യമായാലും കാൽഷ്യവും മഗ്നീഷ്യവും തമ്മിലുള്ള ഒരു ബാലൻസ് എപ്പോഴും കൃത്യമായ രീതിയിൽ കൊണ്ടുപോകേണ്ടതും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ടുന്നത് തന്നെയാണ്. അപ്പോൾ
മഗ്നീഷ്യം ചില സമയത്ത് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കാൽഷ്യം പല സ്ഥലത്തും കുറയാറുമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും കാൽഷ്യത്തിൻ്റെ കാൽഷ്യം വർദ്ധിച്ചു കൊണ്ടുണ്ടാകുന്ന കാൽഷ്യം ഓക്സാലേറ്റുകൾ, അതായത് ആവശ്യത്തിലധികമായി നമ്മൾ ശരീരത്തിലേക്ക് കൊടുക്കുന്ന കാൽഷ്യം കാൽഷ്യം ഓക്സാലേറ്റുകളാവും. ആ കാൽഷ്യം ഓക്സാലേറ്റുകൾ, ഈ ക്രിസ്റ്റൽസ്, ഒന്നുകിൽ നിങ്ങളുടെ സന്ധികളിൽ പോയി അടിഞ്ഞ് അവിടെ ആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ഇത് രക്തധമനികളിൽ പോയി അടിഞ്ഞ് അവിടെ ബ്ലോക്ക് ഉണ്ടാക്കാം. എപ്പോഴും കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊഴുപ്പ് അടിഞ്ഞിട്ടാണ് ബ്ലോക്ക് ഉണ്ടാകുക എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടി പാടില്ല. അവിടെ കാൽഷ്യം ബ്ലോക്കേഴ്സും ഉണ്ടാകാറുണ്ട്. അവിടെ കാൽഷ്യം ഓക്സാലേറ്റ്സ് ഉണ്ടാകാൻ വേണ്ടിയുള്ള സാധ്യതകളെ പൂർണ്ണമായും തടുക്കുക എന്ന് പറയുന്നത് വൈറ്റാമിൻ K2 ആണ്. ഇത്തരത്തിൽ വൈറ്റാമിൻ K2വിനെ പോലെ തന്നെ ഈ പറയുന്ന കാൽഷ്യം ഓക്സാലേറ്റിൻ്റെ ഉൽപ്പാദനം തടയാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് മഗ്നീഷ്യം. അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും ഒരു മനുഷ്യൻ്റെ സമ്പൂർണ്ണ ആരോഗ്യത്തിന് മഗ്നീഷ്യം കൂടാതെ കഴിയയില്ല. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് മഗ്നീഷ്യം ശരീരത്തിൽ കുറയുന്നതെന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ, ജീവിത ശൈലിയിൽ തന്നെ പലപ്പോഴും നമുക്ക് മഗ്നീഷ്യം കുറയാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ നേരത്തെ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെയുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ, റിഫൈൻഡ് ആയിട്ടുള്ള അന്നജം, ഈ റിഫൈൻഡ് ഷുഗറും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റും പൂർണ്ണമായിട്ടും തന്നെ ഉപേക്ഷിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് മഗ്നീഷ്യത്തിൻ്റെ ശരീരത്തിൽ നിന്ന് നശിപ്പിക്കും എന്നുള്ള കൂടി തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആൽക്കഹോളാണ്. ആൽക്കഹോളിൻ്റെ കൺസംഷൻ കൂടുന്നതനുസരിച്ച് ശരീരത്തിനകത്ത് മഗ്നീഷ്യം കുറയാനുള്ള സാധ്യതയും കൂടുതലാണ്. മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് പല സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന മരുന്നുകളാണ്. മരുന്നുകൾ മിക്കപ്പോഴും ജീവൻ രക്ഷാമാർഗങ്ങളാണ്. പക്ഷെ അനാവശ്യമായും അനവസരത്തിലും ഉപയോഗിക്കുന്ന പല മരുന്നുകളും പല അപകടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഡയൂറെറ്റിക്സ്, നമ്മുടെ ശരീരത്തിൽ നീരുണ്ടായിക്കഴിഞ്ഞാൽ നീര് പുറത്തേക്ക് കളയാൻ വേണ്ടി, മൂത്രത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഡയൂറെറ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽപ്പെടുന്ന ഡയൂറെറ്റിക്സുകളുടെ ഉപയോഗം തീർച്ചയായിട്ടും ശരീരത്തിൽ മഗ്നീഷ്യം കുറയാൻ വേണ്ടി കാരണമാകുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റിൻ ടാബ്ലറ്റുകൾ, സ്റ്റാറ്റിൻ ടാബ്ലറ്റ്സുകളും ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ വെച്ചാൽ വളരെ ഗുണപ്രദമാണെങ്കിലും പലപ്പോഴും അമിതമായി ഉപയോഗിക്കുന്ന, അനവസരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന സ്റ്റാറ്റിൻ്റെ ഉപയോഗവും ഒരു വലിയ തോതിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് മഗ്നീഷ്യത്തെ ഡിപ്ലീറ്റ് ചെയ്ത് കളയും. മറ്റൊന്ന് ആൻറ്റിബയോട്ടിക്സുകളാണ്. ആൻറ്റിബയോട്ടിക്സുകളും ആൻറ്റാസിഡുകളും തീർച്ചയായിട്ടും ശരീരത്തിൽ മഗ്നീഷ്യം കുറയും. ആൻറ്റാസിഡിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ശരീരത്തിനകത്തുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് കുറഞ്ഞ അവസ്ഥ അല്ലെങ്കിൽ ഹൈപ്പോ അസിഡിറ്റി എന്ന് നമ്മൾ വിളിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ആ അവസരത്തിൽ തീർച്ചയായിട്ടും അവിടെ മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ദഹനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ ശരീരത്തിൽ ആവശ്യത്തിലധികം ഗ്യാസ് നിറയുക, വളരെയധികം ബ്ലോട്ട് ഉണ്ടാവുക, ബ്ലോട്ടിങ് വന്നതിന് ശേഷം അവർക്ക് ബർബ്സ് അല്ലെങ്കിൽ ഏമ്പക്കമായിട്ട് വളരെയധികം വായു പുറത്തേക്ക് പോവുക അല്ലെങ്കിൽ കീഴുവായുവായിട്ട് പുറത്തേക്ക് പോവുക, ഇത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് പ്രോട്ടീൻ ദഹിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുക, അല്ലെങ്കിൽ ഹൈ ഫൈബർ നാരുകൾ ദഹിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ പലപ്പോഴും സിബോ എന്ന് പറയുന്ന കണ്ടീഷനൊക്കെ, സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫംഗൽ ഓവർ ഗ്രോത്ത് കൊണ്ടുണ്ടാകുന്ന സിഫോ പോലെയുള്ള അവസ്ഥകൾ. ഇത്തരത്തിലുള്ള അവസ്ഥകൾ പലപ്പോഴും IBSലൊക്കെ നയിക്കാറുണ്ട്. അപ്പോൾ IBS എന്ന് പറഞ്ഞാൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം ആണ്, ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റിലേക്ക് പോകേണ്ടുന്ന അവസ്ഥ ഉണ്ടാകുന്ന അവസരം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് ശരീരത്തിനകത്ത് ഹൈപ്പോ അസിഡിക് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്തരത്തിൽ ഹൈപ്പോ അസിഡിക് ആയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യത പല മടങ്ങാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള IBS പോലെയോ സിബോ പോലെയോ സിഫോ പോലെയോ ഉള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന വ്യക്തികൾക്ക് മസിൽ ക്രാംപ്സും പോലെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതിയായ ഉത്കണ്ഠ പോലെയുള്ള പ്രശ്നങ്ങൾ, അവരുടെ രക്തചംക്രമണത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, അവർക്ക് ഹൈപ്പർ ബ്ലഡ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യത, ഇതൊക്കെ വരുന്നത് ഇത്തരത്തിലുള്ള മഗ്നീഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളെ കൊണ്ടാണ് മഗ്നീഷ്യം ശരീരത്തിൽ കുറയുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൂലകാരണത്തെ മാറ്റാനുള്ള കാര്യങ്ങളാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്.
അല്ലാതെ ഒരുപാട് മഗ്നീഷ്യം സപ്ലിമെൻ്റ് എടുത്ത് കൊടുത്തത് കൊണ്ട് മാത്രം അവിടെ കാര്യങ്ങൾ നടക്കില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണോ മഗ്നീഷ്യം ഡെഫിഷ്യൻസി വന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിച്ച് അതിനെയാണ് റെക്ടിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ ഈ ഹൈപ്പോ ആസിഡിറ്റി പോലെ തന്നെ നമ്മളെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഡയബറ്റീസ്. പ്രമേഹ രോഗം വന്ന മൂർച്ഛിച്ച ഒരു വ്യക്തിക്കും മഗ്നീഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ വളരെ വളരെ കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ബെർത്ത് കൺട്രോൾ പിൽസ് ഉപയോഗിക്കുന്നവരിൽ, ബെർത്ത് കൺട്രോൾ പിൽസ് ഉപയോഗിക്കുന്ന പലരും പറയുന്ന ഒരു പ്രശ്നം അവർക്ക് അതികഠിനമായ മസിൽ ക്രാംസ് വരുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ മസിൽ ക്രാംസ് ഇവർക്ക് വരാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണവും ബെർത്ത് കൺട്രോൾ പിൽസ് ഉപയോഗിക്കുന്നവർക്ക് മഗ്നീഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തി അതിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടി തയ്യാറായാൽ മാത്രമേ നമ്മുടെ ശരീരത്തിനകത്ത് ശരിയായ രീതിയിൽ മഗ്നീഷ്യത്തിനെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയൂ. അപ്പോൾ മഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു മിനറൽ ശരീരത്തിനകത്ത് അത്രയും അത്യന്താപേക്ഷിതമാണ്. ഇത് പല പ്രശ്നങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകാം. ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന പല ഫോം വ്യത്യസ്തമായ രൂപത്തിൽ നമ്മൾ മഗ്നീഷ്യം ശരീരത്തിലേക്ക് കൊടുക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപം എന്ന് പറയുന്നത് മഗ്നീഷ്യം ഗ്ലൈസിനേറ്റാണ്, അല്ലെങ്കിൽ മഗ്നീഷ്യം ബിസ്ഗ്ലൈസിനേറ്റ്. ഗ്ലൈസിനേറ്റും ബിസ്ഗ്ലൈസിനേറ്റും ഒരേ രൂപം തന്നെയാണ്. പക്ഷേ പലപ്പോഴും പല രോഗങ്ങൾക്കും നമുക്ക് മഗ്നീഷ്യം സിട്രേറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് ഇൻഡസ്റ്റൈനൽ മോട്ടിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇവർക്ക് പലപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചാൽ പലരും കോൺസ്റ്റിപ്പേഷൻ മലബന്ധം പറയാറുണ്ട്. ഈ മലബന്ധത്തിൽ തന്നെ ഇവർ നോക്കുന്ന ചിലവർ പറയും മലത്തിന് ഹാർഡൊന്നുമല്ല, മലം ഇങ്ങനെ മുറുകിയിട്ടല്ല പോകുന്നത്, അയഞ്ഞ മലം തന്നെയാണ്, പക്ഷേ ഈ മലം പകുതി പോയിട്ട് ബാക്കി പകുതി പോവില്ല. പിന്നീട് വേറെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴാണ് ഈ ബാക്കിയുള്ള പകുതി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തോന്നലുണ്ടാകുക. എന്തുകൊണ്ടാണ് ഈ മലം മുഴുവനായിട്ട് ശരീരത്തിന് താഴേക്ക് കൊണ്ടുപോകാൻ പറ്റാതിരുന്നത്? അവിടെയും മഗ്നീഷ്യത്തിൻ്റെ ഒരു ഷോർട്ടേജ് കാണാൻ വേണ്ടി കഴിയും. അപ്പം അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നത് മഗ്നീഷ്യത്തിൻ്റെ വേറെ ചില ഫോമാണ്. ചിലവർക്ക് മഗ്നീഷ്യം സിട്രേറ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക. അപ്പം അതുപോലെ തന്നെ രാത്രി കാലത്തിൽ ഉണ്ടാകുന്ന മസിൽ ക്രാംപ്സ്, കഠിനമായിട്ടുള്ള മസിൽ ക്രാംപ്സ് ഉണ്ടാവുക, മസിൽ കയറുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും മഗ്നീഷ്യം സിട്രേറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോ രോഗത്തിനും അനുസരിച്ച രീതിയിലുള്ള മഗ്നീഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോലും നമ്മൾ അത് ആ രീതി പോലും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശരിയായ അനുപാതത്തിൽ മഗ്നീഷ്യം കൊടുക്കുകയാണെങ്കിൽ ഒട്ടനവധി രോഗങ്ങളെ നമുക്ക് മറികടക്കാൻ വേണ്ടി കഴിയും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.